പ്രിയ സഹോദരിമാരെ, വീണ്ടും വരുന്ന നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ. വിശ്വാസം എന്ന വിഷയമാണല്ലോ നമ്മളുടെ ധ്യാന വിഷയം. വിശ്വാസം എന്താണെന്നും ആരിൽ വിശ്വസിക്കണമെന്നും വിശ്വാസത്തിൽ നാം ആരോഗ്യമായിരുന്നു വളരണമെന്നും ശക്തിപ്പെടണമെന്നും നാം കണ്ടു കഴിഞ്ഞു. വിശ്വാസത്തിൻ്റെ നല്ലപോർ പൊരുതണം എന്ന വിഷയം ഇന്ന് നമുക്ക് ചിന്തിക്കാം. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ, അല്ലെങ്കിൽ നാം ഈ ഉലകത്തിൽ നിന്നും മാറ്റപ്പെടുന്നത് വരെയാണ് വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ടത്. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണല്ലോ വിശ്വാസം. നമ്മുടെ ആത്മരക്ഷകനെ അക്ഷരാർത്ഥത്തിൽ കണ്ടുമുട്ടുന്നതോടുകൂടെ വിശ്വാസ പ്രമാണം ആവശ്യമില്ലാതാകും. വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടണം എന്ന് യൂദയുടെ ലേഖനം 3-ാം വാക്യത്തിൽ നമുക്ക് കാണാം. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ഈ കൽപ്പന പ്രമാണിച്ചു കൊള്ളണമെന്ന് പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനോട് ആജ്ഞാപിച്ചിരിക്കുന്നു. സുവിശേഷത്തിൻ്റെ വിശ്വാസത്തിനായി പോരാട്ടം ഉണ്ട്. ഫിലിപ്പിയർ 1:27. വിശ്വാസികൾക്കുള്ള പോരാട്ടം ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. ഉറച്ചു നിന്ന് എതിർപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം നമുക്ക് നൽകിയിട്ടുണ്ട്. എന്താണത്? Ephesians 6:13-17 അത് കാണുവാൻ കഴിയും. എല്ലാറ്റിനും മീതെ ധരിക്കേണ്ടത് ദുഷ്ടൻ്റെ തിയമ്പുകളെ കെടുക്കുവാൻ തക്കതായ പരിചയമായ വിശ്വാസമാണ്. പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങണം എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുമ്പോൾ വിശ്വാസം എന്ന പരിച നാം എത്ര ജാഗ്രതയോടെ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ നിന്നും ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. Colossians 1:23 and 1 Corinthians 16:13. പട ചേർത്തവനെ പ്രസാദിപ്പിക്കും പോലെ ക്രിസ്തുയേശുവിൻ്റെ നല്ല ഭടനായി കഷ്ടം സഹിക്കുവാൻ ഒരു വിശ്വാസി തയ്യാറാകേണ്ടതാണ്. 2 Timothy 2:3. വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ വിശ്വാസത്തിൻ്റെ പരിശോധന വിശ്വാസ സ്ഥിരതയോടെ നിൽപ്പാൻ സഹായിക്കും എന്നതിനാൽ സന്തോഷമെന്ന് കരുതണം എന്ന് നമ്മളെ ഓർപ്പിച്ചിരിക്കുന്നു. വിശ്വാസ ജീവിതത്തിൽ കഷ്ടങ്ങളും പരിശോധനകളും വരുമ്പോൾ ക്ഷീണിച്ച് മടുത്തു പോകാതിരിക്കാൻ, അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ച് മരിച്ചുയർത്ത യേശു കർത്താവിൽ ശരണപ്പെടുകയാണ് വേണ്ടത്. യേശു പരീക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാൾ ഉപയോഗിച്ച് പിശാചിനെ ജയിച്ചത് നമുക്കും മാതൃകയാക്കുവാനാണ്. ആ നിലയിൽ നമുക്കുള്ള പോരാട്ടം വിജയകരമായി പൂർത്തീകരിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.